കഠിനമായ ദാരിദ്ര്യം, സ്ത്രീകളോടുള്ള അവഗണന, സ്കൂൾ എന്തെന്നറിയാത്ത കുട്ടികൾ, ഇതിനെല്ലാം പുറമെ സാമൂഹ്യമായ വേർതിരിവുകളും. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സിസ്റ്റർ ഫിലോമിന അലസാൻഡ്രോ അന്നത്തെ കിഴക്കൻ ബംഗ്ലാദേശിലെത്തുമ്പോൾ അവിടുത്തെ സ്ഥിതിയായിരുന്നു ഇത്. 1966 മുതൽ 40 വർഷത്തോളം ഒരു സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയായിരുന്നു മിഷണറീസ് ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ സമൂഹാംഗവും ഡീനുമായ സിസ്റ്റർ ഫിലോമിന. ഉരുളൻ കല്ലുകളും ചെളിയും പൊടിയും നിറഞ്ഞ റോഡുകളിലൂടെ മോട്ടോർ സൈക്കിൾ ഓടിച്ച് ഓരോ ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് സിസ്റ്റർ സുവിശേഷം പ്രസംഗിച്ചു. ഭവന സന്ദർശനത്തിലൂടെ സാധാരണ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അവർ ഇടം നേടി. മതബോധനത്തിലൂടെ യേശുക്രിസ്തുവിനെ അവർ സമൂഹത്തിന് പകർന്നുകൊടുത്തു. സ്ത്രീകൾ ജോലിക്ക് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ സിസ്റ്റർ കുട്ടിക്കാലത്ത് താൻ അഭ്യസിച്ച തുന്നൽ വിദ്യ അവരെ പഠിപ്പിച്ചു. ആദ്യമൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളായിരുന്നു പെൺകുട്ടികൾ തുന്നിയിരുന്നത്. തുടർന്ന് എംബ്രോയിഡറിയിലും മറ്റും വൈദഗ്ധ്യം നേടിയ സ്ത്രീകൾ ക്രമേണ സാമ്പത്തിക ഭദ്രതയുള്ളവരായി മാറി. സിസ്റ്റർ ഫിലോമിനയുടെ തയ്യൽ കേന്ദ്രത്തിൽ എത്തുന്ന പെൺകുട്ടികളെല്ലാം തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണമെന്നുള്ളത് നിർബന്ധ നിയമമായിരുന്നു. 1937 ജൂൺ 28 ഇറ്റലിയിൽ ജനിച്ച സിസ്റ്റർ ഫിലോമിന ചെറുപ്പം മുതലേ സഭാകാര്യങ്ങളിൽ തൽപരയായിരുന്നു. 1961 സന്യാസ സഭാംഗമായ സിസ്റ്റർ ബംഗ്ലാദേശിനെത്തുന്നതിന് മുൻപേ മിലാനിലും സേവനമനുഷ്ഠിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് ചികിത്സാർത്ഥം ധാക്കയ്ക്കടുത്തുള്ള മിർപൂരിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതുവരെ ബംഗ്ലാദേശ് സേവന കാലയളവിലെ ഭൂരിഭാഗവും നാദോറിനടുത്തുള്ള ഗോപാൽപൂർ ദേവാലയത്തിലാണ് സിസ്റ്റർ ചെലവഴിച്ചിരുന്നത്. ബംഗ്ലാദേശിലെ 55 വർഷത്തെ സേവനത്തിന് ശേഷം 85-കാരിയായ സിസ്റ്റർ ഫിലോമിന അലസാൻഡ്രോ ഈ അടുത്ത നാളിൽ ഇറ്റലിയിൽ തിരിച്ചെത്തി. വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ചികിത്സാർത്ഥമാണ് സിസ്റ്റർ ഇറ്റലിയിൽ എത്തിയിരിക്കുന്നത്. ഇറ്റലിയിലായിരിക്കുമ്പോഴും തന്റെ മനസ്സിൽ ഗോപാൽപൂരാണുള്ളതെന്നും മനോഹരമായ ബംഗ്ലാ സംസ്കാരത്തെ താൻ ഒരിക്കലും മറക്കുകയില്ലെന്നും സിസ്റ്റർ ഫിലോമിന പറയുന്നു. ചികിത്സ കഴിയുമ്പോൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രായം തളർത്താത്ത മനസ്സിനുടമയായ സിസ്റ്റർ ഫിലോമിന.